സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ യു എ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ പങ്ക് വെളിപ്പെടുത്തി സ്വപ്ന സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയത് കോൺസുൽ ജനറലിന്റെയും അറ്റാഷയുടെയും സഹായത്തോടെയാണ് സ്വപ്ന കസ്റ്റംസിന് മൊഴി നൽകി ഓരോ സ്വർണ്ണ കള്ളക്കടത്തിനും അറ്റാഷയ്ക്ക് പ്രതിഫലമായി ആയിരത്തി അഞ്ഞൂറ് ഡോളർ വീതം നൽകിയിരുന്നതായും സ്വപ്ന വെളിപ്പെടുത്തി സ്വപ്നയുടെയും സന്ദീപിന്റെയും അറസ്റ്റ് കസ്റ്റംസ് രേഖപ്പെടുത്തി സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഏറ്റവും നിർണായകമായ മൊഴി സ്വപ്ന സുരേഷ് കസ്റ്റംസിന് നൽകിയിട്ടുള്ളത് യു എ കോൺസിൽ ജനറലാണ് ആദ്യം സ്വർണ്ണക്കള്ളക്കടത്തിൽ സഹകരിച്ചു തുടങ്ങിയത് പിന്നീട് അറ്റാഷയും ഇതിൽ പങ്കാളിയായി ഓരോ തവണ സ്വർണ്ണക്കടത്തുമ്പോഴും ആയിരത്തി അഞ്ഞൂറ് ഡോളർ ഇവർക്ക് പ്രതിഫലമായി നൽകിയിരുന്നുവെന്നും സ്വപ്ന കസ്റ്റംസിനോട് വെളിപ്പെടുത്തി കൊറോണ രോഗവ്യാപന കാലത്ത് ഇതിന്റെ പേരിൽ കോൺസിൽ ജനറൽ യു എയിലേക്ക് തിരിച്ചുപോയി എന്നാൽ തുടർന്നും അറ്റാഷയെ സ്വർണക്കടത്തിൽ പങ്കാളിയായി പ്രതിഫലം പറ്റി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ ഈ വർഷം ജൂൺ വരെ പതിനെട്ട് തവണ സ്വർണം കടത്തിയിട്ടുണ്ട് നയതന്ത്ര ബാഗിന്റെ മറവിലുള്ള സ്വർണ്ണക്കടത്തായതിനാൽ യു എ ഇ കോൺസിൽ ജനറലിനും അറ്റാഷയ്ക്കും പങ്കുണ്ടാകാമെന്ന സംശയം നേരത്തെ തന്നെ കസ്റ്റംസിനും എൻ എയ്ക്കും ഉണ്ടായിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യു എഇയിലുള്ള കോൺസിൽ ജനറലിനെയും അറ്റാഷയെയും ചോദ്യം ചെയ്യുകയെന്നത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് എളുപ്പമല്ല കേസ് വഴിതിരിച്ചുവിടാനുള്ള സ്വപ്നയുടെ നീക്കമായും ഇത് കാണണമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെയും വിവിധ അന്വേഷണ ഏജൻസികളിലെ വിരമിച്ച ഉദ്യോഗസ്ഥരുടെയും വിലയിരുത്തൽ സ്വർണ കള്ളക്കടത്തിൽ കെ ടി റമീസും സന്ദീപുമാണ് മുഖ്യ കണ്ണികളെന്നും ഇവർ ദുബായിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും സ്വപ്ന കസ്റ്റംസിനെ അറിയിച്ചു സന്ദീപാണ് തന്നെ സ്വർണക്കടത്തിലേക്ക് എത്തിച്ചതെന്നും സ്വപ്ന പറഞ്ഞു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ജനം കൊച്ചി